ഇപ്പോ ഈ സ്വർണ്ണക്കടത്ത് കേസ് ഇങ്ങനെ വിവാദമായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോ മറ്റൊരു വിവാദത്തിനു കൂടി ഇവിടെ തിരികൊളുത്തിയിരിക്കുകയാണ്. അതും സ്വാഭാവികമായി കോൺഗ്രസിനെതിരെ തന്നെ. പക്ഷെ ഇത്തവണ പറഞ്ഞിരിക്കുന്നതും കോൺഗ്രസിന്റെ തന്നെ സുധാകരന്റെ തന്റെ കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികളിൽ ഒരാളാണ്. കഴിഞ്ഞ ദിവസം മനോരമയുടെ കൗണ്ടർ പോയിന്റ് എന്നൊരു ചർച്ചയിൽ സുധാകരന്റെ കുട്ടികൾ, അതായത് കോൺഗ്രസിന്റെ ഒരു വക്താവ് പറഞ്ഞൊരു വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനത്തിനിടയായിരിക്കുന്നത്. കാരണം ഇ.പി. ജയരാജൻ സുധാകരൻ പോര് കഴിഞ്ഞ ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് BRM ഷഫീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഈ ഇ.പി. ജയരാജനെ സുധാകരൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്ക്, അദ്ദേഹം തല പുറകിലൊന്ന് തലോടി കാണിച്ചു തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പുറകുവശത്ത് കൈകൊണ്ട് മുടിയൊന്ന് വകുത്തി മാറ്റി തരുന്നത്. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്, പരോക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നും എന്തായാലും ഇതെന്താണെന്ന് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും. കാരണം പണ്ട് 1995 ഏപ്രിൽ 12-ന് ഇ.പി. ജയരാജൻ, അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇ.പി. ജയരാജന് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ട്രെയിനിൽ ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടായിരുന്നു സംഭവം ഉണ്ടായത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ട്രെയിനിൽ വാഷ് ബേസിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു വധശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് രണ്ടുപേർ അദ്ദേഹത്തിന് നേരെ തോക്കുപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. തലയ്ക്ക് പുറകുവശത്താണ് അന്ന് വെടി കൊണ്ടത്. അന്ന് ആ രണ്ടുപേരെ അന്ന് സ്പോട്ടിൽ തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് ചോദ്യം ചെയ്യലിലും വളരെ വ്യക്തമായി അന്ന് തെളിഞ്ഞതുമാണ് സുധാകരനാണ് പറഞ്ഞത്, തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു വിഷയം തന്നെ അന്ന് കേസ് അന്വേഷിച്ചവരൊക്കെ അത് വെറുതെ ഒരു കാണിച്ചു കൂട്ടൽ മാത്രമായിട്ട് അത് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ അതേ വിമർശനം അല്ലെങ്കിൽ അതേ കേസ് തന്നെയാണ് വീണ്ടും ഇപ്പം എടുത്തിട്ടുകൊണ്ട് ഇത്രയും ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയായിട്ട് കൂടി തൻ്റെ നേതാവിനെ ഇത്ര പൊക്കിയടിച്ചുകൊണ്ട് ഒരു വധശ്രമത്തിന്റെ പേരിൽ ഈ BRM ഷഫീർ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അത് ഇപ്പോൾ ഓർമ്മ വരുന്നത് ആട് എന്ന് പറയുന്ന സിനിമയുടെ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. അതിൽ കണക്കൊരു നേതാവ് പറയും, ആറ്റിലെ ചെമ്പല്ലിയൊക്കെ തിന്നാൻ കൊടുത്തു വന്നു, കൈയും കാലും ഒക്കെ വെട്ടിയിട്ട് കൊന്നു കളഞ്ഞിട്ട് ആറ്റിലെ ചെമ്പല്ലിയൊക്കെ ഡാമിലേക്ക് ഇട്ട് കൊടുത്ത് ആറ്റിലെ ചെമ്പല്ലിയൊക്കെ തിന്നാൻ ഇട്ട് കൊടുത്തു. അതുപോലെയാണ് ഇപ്പോൾ BRM ഷഫീർ പറഞ്ഞിരിക്കുന്നത്. അതായത് സുധാകരൻ, ഇ.പി. ജയരാജൻ, രണ്ട് വ്യക്തികൾ, രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചില പോരുകൾ കലക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ചർച്ചാ വിഷയം ഉണ്ടായിരിക്കുന്നത്. ആ പറഞ്ഞ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത്, സുധാകരനെ കുറിച്ച് അറിയണമെങ്കിൽ ഇ.പി. ജയരാജനോട് ചോദിച്ചാൽ മനസ്സിലാവും, തലയ്ക്ക് പിന്നിൽ ഒരു പാടുണ്ട്, ഒരു തഴമ്പുണ്ട്, അത് സുധാകരൻ സമ്മാനിച്ചതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ പിള്ളേരും തന്നെ പറയുന്നുണ്ട്, സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി പണ്ട് കാലം മുതൽക്ക് ഗുണ്ടായിസ മനോഭാവമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അത് ഒറ്റയ്ക്കോ രഹസ്യമായോ മാറിയെന്ന് പറഞ്ഞതല്ല, ലക്ഷങ്ങൾ കാണുന്ന ഒരു മാധ്യമത്തിലൂടെ പുറത്തുവിട്ട കാര്യമാണ്. ഇനി നാക്കുളുക്കി ഇടയ്ക്ക് അറിയാതെ വീണുപോയതാണോ അല്ലെങ്കിൽ വീമ്പടിച്ച കൂട്ടത്തിൽ വന്നു പോയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും സത്യം വ്യക്തമായി തന്നെ വരുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്കെല്ലാം ഇപ്പം ഉത്തരം മുട്ടിയിരിക്കുകയാണ്. കാര്യം പഴയ പല കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ വിമാനത്തിൽ വെച്ച് ഇ.പി. ജയരാജൻ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പിള്ളേരെ പിടിച്ച് തള്ളി എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുടെയൊക്കെ വാ അടഞ്ഞൊരവസ്ഥയാണ്. കാര്യം അവർക്ക് മിണ്ടാട്ടമില്ല. കാര്യം ഇ.പി. ജയരാജനെ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കേവലം മുഖ്യമന്ത്രി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇ.പി. ജയരാജൻ ഒന്ന് ഈ വന്ന യൂത്ത് കോൺഗ്രസ് അണികളെ പിടിച്ചു മാറ്റിയതിനാണ് പിടിച്ച് തള്ളിയിട്ടു ബൂട്ടിട്ട് ചവിട്ടി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആരാണ് ലജ്ജിക്കേണ്ടത്? ഈ പറയുന്ന ഇ.പി. ജയരാജനാണോ ലജ്ജിക്കേണ്ടത്? സുധാകരനെ പൊക്കിയടിച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ് അണികളാണോ ലജ്ജിക്കേണ്ടത്? നാളെ ഒരു ദിവസം ഇതേ കോൺഗ്രസ് അണികൾ സുധാകരനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ അവർക്കെതിരെയും ആയുധമെടുക്കില്ലെന്ന് ആരുണ്ട്? അപ്പോൾ ഇ.പി. ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങനെയുള്ള വ്യക്തികളല്ല സുധാകരന് പ്രശ്നം. സുധാകരനെതിരെ സംസാരിക്കുന്നത് ആരാണോ അവരാണ് സുധാകരൻ്റെ ശത്രുക്കൾ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഗുണ്ടായുസവും ഗുണ്ടാ നടപടികളും അല്ലെങ്കിൽ ആക്രമണ മനോഭാവമൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്നും ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഈ പരിപാടി തുടങ്ങി വെച്ചതാണ്. പക്ഷെ അന്നൊന്നും ക്ലച്ച് പിടിച്ചില്ല. എന്നെങ്കിലും ക്ലച്ച് പിടിക്കുമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് വീണ്ടും അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് യൂത്തന്മാരുടെയൊക്കെ നാക്കടഞ്ഞൊരു അവസ്ഥയാണ്. കാര്യം ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ച സുധാകരനാണ് ഇപ്പോൾ പറയുന്നത്, ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ, ജനാധിപത്യത്തിലുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ പ്രതിഷേധങ്ങൾക്കാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തതെന്നൊക്കെ. എന്ത് കഷ്ടമാണ്. ഓക്കെ, എന്തായാലും പറഞ്ഞത് അബദ്ധമെന്ന് കോൺഗ്രസിന്റെ വക്താവിന് തോന്നിയിട്ടുണ്ട്. കാരണം പിന്നെ അതിനെക്കുറിച്ചിട്ട് ജെയ്ക്സി തോമസിനുള്ള മറുപടി ആയിട്ടായിരുന്നു ഈ കാര്യം പറഞ്ഞത്. അതിനുശേഷം ഈ ചാനൽ പ്രതിനിധി അതായത് അവതാരകനും ഈ ജെയ്ക്കും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും മിണ്ടാട്ടമല്ല, മിണ്ടാട്ടം കാണില്ല. കാരണമുണ്ട്, ഇനി മിണ്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ BRM ഷഫീറിനെയും ആര് പണിയും, സുധാകരൻ ചിലപ്പോൾ പണി കൊടുക്കും. അത് മാത്രമല്ല, അത് ഇത്രയും വലിയൊരു രീതിയിലുള്ള വിമർശനം വന്നു കഴിഞ്ഞിട്ട് ഒരു നേതാക്കളും ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടില്ല. അതാണ് മറ്റൊരു കാര്യം. ഇല്ല, സംസാരിക്കില്ല. ഇത്രയും കാര്യം CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനും കരുവാരി തേക്കാൻ വേണ്ടി ഇത്രയും നുണപ്രചാരണങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് സത്യങ്ങൾ അവർ തന്നെ വിളിച്ചു പറയുമ്പോൾ അവരതിനെ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കൂ. തിരിഞ്ഞു നോക്കി കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ സത്യമാണെന്ന് ജനങ്ങൾക്ക് പിന്നെയും ബോധ്യമാവില്ലേ? അപ്പോൾ ഇതെല്ലാം ഒരു നാടകത്തിൻ്റെ ഭാഗം മാത്രം.